എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ് എന്നാൽ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ശൈശവ വൈഷ്ണവ മൂർത്തി എന്നാണ് സങ്കല്പം ചന്ദ്രകലയുടെ രൂപമുള്ള കീടം വച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു തളിപ്പറമ്പിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള എരുവേശിയിലെ പാടിക്കുറ്റിയിൽ ഒരു പുരാണ പാർവതി ദേവി ക്ഷേത്രമുണ്ടായിരുന്നു അതിനടുത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശസ്തമായ ഇല്ലമാണ് അയ്യങ്കര കുട്ടികൾ ഇല്ലാതിരുന്നവരായിരുന്നു അവിടുത്തെ വാഴുന്നൂരും അന്തർജനവും പയ്യാവൂർ ശിവനെയും പാടിക്കുറ്റി പാർവതിയെയും വാഴുന്നോരും അന്തർജനവും സ്ഥിരമായി ഭജിച്ചിരുന്നു ഒരിക്കൽ അന്തർജനം അടുത്തുള്ള ഒരു അരുവിയിൽ കുളിച്ചു കയറി വരുമ്പോൾ ഒരു കുഞ്ഞ് പൂമെത്തിയിൽ കിടക്കുന്നതായി കണ്ടു കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി പക്ഷെ കുട്ടി വളർന്നപ്പോൾ പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി അമ്പും വില്ലുമെടുത്ത് കാട്ടിലേക്ക് പോയി നായാടാനും മാംസം ഭക്ഷിക്കുവാനും തുടങ്ങി അയ്യങ്കര വാഴുന്നവർ ഇതിൽ വളരെ നിരാശനായി ഒരു ദിവസം കുട്ടി അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പം വില്ലുമെടുത്ത് തീ കണ്ണുകളുടെ തൻ്റെ വിശ്വരൂപം കാണിച്ചു ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവാംശമാണെന്നും ഇവർക്ക് മനസ്സിലായി മാതാപിതാക്കളെ അനുഗ്രഹിച്ച ശേഷം അയ്യങ്കരയിലേക്ക് യാത്രയായി പക്ഷേ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തന്നെ തങ്ങുവാൻ തീരുമാനിച്ചു പനമരത്തിലെ കള്ള് കണ്ട് ദൈവം അതിൽ ആകൃഷ്ടനായി നിരക്ഷരനായ ചന്ദനെന്ന കള്ളു ചെത്തുകാരൻ തൻ്റെ പനമരങ്ങളിൽ നിന്ന് എന്നും കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിക്കുകയും കാവലിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ചന്ദൻ ദൈവത്തെ കണ്ടുപിടിക്കുകയും അമ്പെടുത്ത് എഴുതു വീഴ്ത്താൻ തയ്യാറാകുകയും ചെയ്തിരിക്കെ മുത്തപ്പൻ ചന്ദനെ കല്ലായി മാറ്റി ഭർത്താവിനെ തേടി വന്ന ചന്ദൻ്റെ ഭാര്യ ചന്ദനെ കാണാതെ പനമരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധൻ മുകളിൽ ഉള്ളതായി കണ്ടു പനമരത്തിലെ വൃദ്ധനോട് കരഞ്ഞുകൊണ്ട് മുത്തപ്പ എന്ന് വിളിച്ച് ഭർത്താവിനെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു മുത്തപ്പൻ ചന്ദന് ശാപമോക്ഷം നൽകി പിന്നീട് ചന്ദനും ഭാര്യയും മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും കള്ളും നൈവേദ്യമായി നൽകി ചന്ദൻ്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി പാടിയിൽ നിന്ന് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു ഇത് പറശ്ശിനിപ്പുഴയുടെ മറുകരയിൽ പറച്ചീനി ചെടികൾക്കിടയിൽ ഒരു കാഞ്ഞിരക്കുറ്റിയിൽ ചെന്ന് തറച്ചു കടവിൽ മീൻ പിടിച്ചു കൊണ്ടിരിക്കുന്ന തളിപ്പെരുവെണ്ണാന് അന്നു മുതൽ ധാരാളം മീൻ കിട്ടി തുടങ്ങി അദ്ദേഹം പ്രഭുവായ കരക്കാട്ടിടം നായനാരെ വിവരമറിയിച്ചു ഇത് മുത്തപ്പന്റെ സാന്നിധ്യമാണെന്ന് ജ്യോതിഷി പ്രവചിച്ചു അങ്ങനെയാണ് അവിടെ മടപ്പുര സ്ഥാപിച്ചെന്നാണ് ഐതിഹ്യം പയൻകുറ്റി വയ്ക്കുന്നത് സന്ധ്യാവിളക്കിനു ശേഷമായിരിക്കണം സന്ധ്യാവിളക്ക് കഴിഞ്ഞ് ആ വിളക്ക് തന്നെയാണ് മുറ്റത്തിന്റെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഇറയത്തോ നല്ല വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലത്ത് വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കി അവിടെ രണ്ട് കൊടിയിലകൾ വയ്ക്കണം ഒന്നാമത്തെ ഇലയിൽ കടലയോ ചെറുപയറോ ഇടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇലയിൽ അവിൽ തന്നെ ഇടണം കൂടാതെ തേങ്ങാപ്പൂളും ഉണക്കുമുള്ളനും ഇതിലേതെങ്കിലും ഇലയിൽ ഇടാം ഉണക്ക് ഒന്നുകിൽ മുള്ളനോ അല്ലെങ്കിൽ അയലയോ ഉപയോഗിക്കാം കുറച്ച് തുളസിയും ചെക്കിപ്പൂവും അരിയും എടുത്തു വയ്ക്കണം നാല് ചെറിയ കിണ്ടിയിൽ അല്ലെങ്കിൽ ഗ്ലാസിൽ കള്ള് എടുക്കണം ഇലയുടെ അടുത്ത് രണ്ട് ഗ്ലാസ് വീതം വയ്ക്കുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം രണ്ട് ഇലകൾ ഉപയോഗിച്ച് അവിലും കടലയും ഇട്ട ഇലകൾ മറച്ച് വയ്ക്കുന്നു ധൂമക്കൊരിയിൽ വിളക്ക് തിരി എണ്ണയിലിട്ട് കത്തിക്കുന്നു ഇത് പൂജ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പലകയിൽ വിളക്കും കിണ്ടിയും വയ്ക്കും കൊടിയില കിഴക്ക് വശത്തായും വിളക്ക് കിഴക്ക് പടിഞ്ഞാറായും വയ്ക്കുന്നു അഞ്ച് തിരിയിട്ടാണ് കത്തിക്കുന്നത് മൂന്ന് തിരി കിഴക്ക് ദിശയിലേക്കും രണ്ട് തിരി പടിഞ്ഞാറ് ദിശയിലേക്കുമായി കത്തിക്കുന്നു ഇലയുടെ മുകളിൽ ഇലക്കീർ വെച്ച് വിളക്ക് തിരി കത്തിച്ച് വയ്ക്കണം പങ്കെടുക്കുന്ന എല്ലാവരെയും വിളിച്ച് അരിയും പൂവും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വിളക്കിലേക്കും ഇലയിലേക്കും ഇടാൻ പറയണം എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ അരിയും പൂവും കൊടുത്ത് പ്രാർത്ഥിച്ച് ഇതിലേക്ക് ഇടാൻ പറയണം നിവേദ്യം എല്ലാവർക്കും കൈമാറണം എല്ലാം കഴിഞ്ഞ് മടക്കിയിട്ട് നായനാർക്ക് പുറത്ത് വയ്ക്കും പൈൻകുറ്റി വയ്ക്കുന്നതിന് മുമ്പായി ഭസ്മവും വെള്ളമുണ്ടും ഉടുക്കണം തീയ്യ സമുദായവും വണ്ണാൻ സമുദായവും സാധാരണ പയൻകുറ്റി വയ്ക്കാറുള്ളത്